അള്ളാഹുവിനോട് നമ്മൾ നന്നായി ദുആ ചെയ്യണം. വേറെ ഒരു കവചവും നമ്മുടെ കയ്യിലില്ല. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീ, ഒരു മുഅ്മിനിന്റെ ആയുധമെന്ന് പറയുന്നത് ദുആആണ്. ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, ഖുൽ നബിയെ തങ്ങൾ പറയണം, ലാ യഅബഉ ബികും റബ്ബീ ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് നമ്മൾ നല്ല മനസ്സിരുത്തിയുള്ള ദുആ വേണം. ആ ദുആഇന് മുമ്പ് അല്ലാഹുവിന്റെ അസ്മാഉകൾ ചൊല്ലിയാൽ, ബദരീങ്ങളുടെ പേരുകൾ ചൊല്ലിയാൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വളരെ എളുപ്പമാണ്. അതിനെല്ലാമുള്ള മഹത്വമേറിയ ഒരു മജ്ലിസാണ് മഹളറത്തുൽ ബദരിയിലൂടെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, മുഅ്മിനീങ്ങളായ ആളുകൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്കുള്ള സമാധാനമാണ്. ഏത് പ്രശ്നം വന്നാലും നമ്മുടെ ഹൃദയത്തിന് സമാധാനം വേണം, നമ്മുടെ കൽബിന് നല്ല സമാധാനം വേണം, നല്ല ഹിമ്മത്ത് വേണം. ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ ജീവിതമെന്ന് പറയുന്നത് നൈമിഷികമായ ജീവിതമാണ്. ഇവിടുന്ന് നേടാനുള്ളത് ഈമാനോടെ ഇവിടെ നിന്ന് യാത്രയാകലാണ്. അതുകൊണ്ട് നല്ല ഈമാൻ നമ്മൾ കരുതി വെക്കണേ. മഹാന്മാരായ ബദരീങ്ങളുടെ പേരങ്ങ് ചൊല്ലിയിട്ട് അവസാനം ഒരു ദുആ ഉണ്ടേ. ആ ദുആ എന്താണ്? അല്ലാഹുവിനോട് സഹായം തേടുകയാണ്. അലൈഹിം റിളാജ്നാക ബുസാത കഫനാ ലിതഹ്സീല മഅമൂല വഇൻജാസ റഗബതിഹി, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാനും ഉദ്ദേശങ്ങൾ സഫലമാകാനും മഹാന്മാരായ ബദരീങ്ങളെ ചൊല്ലിയിട്ട് ഞങ്ങൾ ദുആ ചെയ്യുകയാണ്. ഫലുത്ഫം ബിനാ ഫീ കുല്ലി അംരിൻ മുയസ്സറാ മുവസീഅ റസാഖിൻ വദാ ഫീ ആഫതീ, ആപത്തുകളെ തടുത്തും ഞങ്ങളുടെ റിസ്ഖ് വിശാലമാക്കിയും എല്ലാ പ്രയാസങ്ങളെയും ഞങ്ങൾക്ക് നീ ഔദാര്യം കൊണ്ട് നീ എളുപ്പമാക്കി തരണം. വനസീറനാ നസ്റൻ മനഹതാ ബിഹി ലഹും വബാരിക് വവഫിഖ്നാ വസഖ്നാ ലിഹളറതി റദായിലന ബദ്ദിൽ ബിയസ്നാ മഹാസിനി തുതഹീറുന അൻ ഹല്ലി ഗൈരിൻ വകുദ്റതി, ഞങ്ങളുടെ മോശത്തരങ്ങളെ മാറ്റി നന്മകളെ നീ പകരമാക്കി ഞങ്ങളെ നീ ശുദ്ധീകരിച്ചു തരണേ. റഹ്മാനേ ഇലൈക ഫൗസിൽനാ റിളാക യഹഫുനാ, നിന്റെ പ്രീതി ഞങ്ങളെ പൊതിയുന്നതായ അവസ്ഥയിൽ നിന്നിലേക്ക് ഞങ്ങളെ ചേർത്തു തരണേ. പോരാവ നൂറൂക യഹദീനാ, നിന്റെ നൂറ് ഞങ്ങൾക്ക് മാർഗദർശനം നടത്തണം. ഷുഹൂദ മഈയതി, നിന്റെ മുഷാഹദയിലേക്ക് ഞങ്ങളെ മാർഗദർശനം നൽകണം. അതിമ്മദ്ഹറം ബിൽ ഫളിൽ നഹവക ജാദിബ തആലൈത നുസ്നിൽ ഖതമ മഅ കുല്ലി ഖീറതി, അല്ലാഹുവേ ഞങ്ങളെ നിന്നിലേക്ക് വലിച്ചു കൂട്ടിയവനായി എല്ലാ അനുഗ്രഹങ്ങളെയും നീ ദായിമാക്കി തരണേ. റഹ്മാനേ, അതാ അസ്ഹർ എന്നതിൽ ഒരു സൂചനയുള്ളത് അഹമ്മദ് ഗോയ ശാലിയാത്തി റഹ്മത്തുല്ലാഹി അലൈയാണ് ഈ അസ്മാഉൽ ബദർ ക്രോഡീകരണം നടത്തിയത്. മഹാനവറുകളുടെ മക്തബയുടെ പേര് മക്തബത്തുൽ അസ്ഹരിയ എന്നാണ്. അതിലേക്കുകൂടി സൂചനയായിട്ടാണ് അവിടെ അസ്ഹർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാനുള്ള ദുആ ആണ്.
ഇതോടൊപ്പം മഹാനവറുകൾ ചേർത്ത് പറഞ്ഞിട്ടുള്ളത് സ്വലാത്തുന്നൂരിൽ നൂറുൽ വുജൂദായ നബിതങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിന്റെ മേലും നിന്റെ സ്വലാത്തുണ്ടാകണം. വാ സുഹാബി ബദരിൻ ബദരീങ്ങളെ മേലും തുമ്മ കുല്ലി സഹാബത്തി എല്ലാ സഹാബിമാരുടെ പേരിലും നിന്റെ അനുഗ്രഹമുണ്ടാകണം, സ്വലാത്തുണ്ടാകണം. ഇങ്ങനെ വലിയ പുണ്യമാക്കപ്പെട്ട ഒരു ഏടാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഈ ദിക്റുകൾ ദായിമാക്കി അസ്മാഉകൾ ചൊല്ലി നമ്മുടെ വേദനകൾ മാറാൻ, വേബതുക്കൾ മാറാൻ അല്ലാഹുവിലേക്ക് ഞാനും നിങ്ങളും അടുക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ബദരീങ്ങളുടെ പേരു ചൊല്ലിയിട്ട് വസീലയാക്കി എത്രയാളുകൾക്കാണ് അല്ലാഹു തആല ശമനം നൽകിയത്, വിജയം നൽകിയത്. ബദർ മൗലിദിലെ ആശയങ്ങളൊക്കെ വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. ബദർ മൗലിദിൽ ഒരുപാട് സംഭവങ്ങൾ പറയുന്നു. അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടും അസ്മാഉൽ ബദർ വീട്ടിൽ എഴുതി വച്ചിട്ടും ഒക്കെ ജയം വരിച്ച ഒരുപാട് ആളുകളുടെ സംഭവങ്ങൾ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ അല്ലാഹുവിലേക്ക് അടുക്കാൻ വദക്കറ ദാറാനി റഹിമഹുല്ലാ أنه سمع من مشايخ الحديث أن الدعاء مستجاب عند ذكر أهل بدر رضي الله عنه. മഹാന്മാരായ ബദരീങ്ങളുടെ പേര് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ നിങ്ങൾക്ക് ഇജാബത്ത് കിട്ടും. എന്നിട്ട് പിന്നീട് പറയുന്നത് എന്താണ്? ലം തഹ്സുല്ലഹുൽ വിലായതു ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹിം വത്തവസ്സുലി ബിഹിം ഫനസ്അലുല്ലാഹ സുബ്ഹാനഹു വതആല ബിസയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅബീബക്കറും ഉമറ വഉസ്മാന വഅലിയും എന്ന് തുടങ്ങിയിട്ട് ബദർ മൗലിദിൽ നമ്മൾ ഓതുന്നില്ലേ? അല്ലാഹുവിന്റെ വിലായത്ത് അവന്റെ ആത്മീയമായ സ്വീകാര്യത ലഭിക്കാനുള്ള വലിയ മാർഗമാണ്. അസ്മാഉൽ ബദർ ദായിമാക്കുക, ബദരീങ്ങളുടെ പേര് ചൊല്ലിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. അതുകൊണ്ട് ഇത് വലിയ പുണ്യമുള്ള മജ്ലിസാണ്, മഹാന്മാരായ ബദരീങ്ങളുടെ മജ്ലിസാണ്. അല്ലാഹുവേ, മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ ഉമ്മത്തിനെ നീ കാക്കണേ അല്ലാ.